Good morning, students. Open your social studies text, page 20. Okay. What we are going to study today about working parents. Before that, I'll just go through what I taught in the last class. What did we study in the last class? We studied about families. What are the different types of families? What is the first family we studied? Nuclear and joint families. Second one, we studied about what is a generation. Then we studied nuclear family, and then the third one we studied about single parent families. Now, today we are going to study about working parents. Everybody works, you and your friends work in school. People in your family also work. Some parents work at home. They do the housework such as cooking or taking care of family members. They may work at home on their computers or laptops. Sometimes mothers and fathers go out to work in other places like offices, schools, stores or hospitals. They may travel to their place of work by train, bus, car, metro or auto rickshaw. Working parents nu chenna parents joliki pona parents ne parayna working parents. Everybody works, ellarum jolikkaru alle. You and your friends work in school. Kuttigal endo cheyvam, nammal school il work cheyva. People in your family also work. Veettile ellarum work cheyala, pappa work cheyana, mummy work, aarelum work cheyada namukku veettile paisa kittada karyangal nadakkum illa. Aarelum veettile ningale nokkunnavar, aarelum parents work cheyadalle ningale school ivida nalla dress fees koduthu ningale okka padipikkunnu. Okay, some parents work at home. Chela parents veetti thanne irunna ജോലി ചെയ്യും. ദേ ഡു ദ ഹൗസ് വർക്ക് സച്ച് ആസ് കുക്കിംഗ് ഓർ ടേക്കിംഗ് കെയർ ഓഫ് ഫാമിലി. ചില മമ്മിമാർ ചില മദേഴ്സ് വർക്ക് ചെയ്തില്ല, അപ്പോൾ അവരെന്താ വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കും, പ്രായമുള്ളവരെ നോക്കും, പിന്നെ ആഹാരം ഉണ്ടാക്കും, വീടെല്ലാം വൃത്തിയാക്കും, അതെല്ലാം വർക്കാണ്. പിന്നെ ദേ മേ വർക്ക് ആക്കും. ചിലർ വീട്ടിൽ തന്നെ ഇരുന്ന് എന്തോ അവരുടെ ഓഫീസിലെ വർക്ക്, കമ്പ്യൂട്ടേഴ്സിൽ കൂടെ ലാപ്ടോപ്സിൽ കൂടെ അവർക്ക് ഓഫീസിൽ പോകാതെ അവർക്ക് എല്ലാ വർക്കും ചെയ്യാം. ഓക്കെ, സം ടൈംസ് മദേഴ്സ് ആൻഡ് ഫാദേഴ്സ് ഗോ ഔട്ട് ടു വർക്ക് ഇൻ അതർ പ്ലേസസ്. ചിലരുടെ മിക്ക കുട്ടികളുടെ ഫാദറും മദറും വെളിയിലൊക്കെ അല്ലേ, ചിലപ്പം ബഹ്റൈനിലായിരിക്കും, ചിലപ്പോൾ സൗദിയിലായിരിക്കും, ചിലപ്പം ഗുജറാത്ത്, അങ്ങനെ ഓരോ സ്ഥലത്ത് ദൂരെയുള്ള സ്ഥലത്ത് പോകും. ലൈക്ക് അവിടുന്ന് എവിടെയൊക്കെ വർക്ക് ചെയ്യുന്നത്, ഓഫീസസിലായിരിക്കും, ചിലപ്പോൾ സ്കൂൾസിലായിരിക്കും, സ്റ്റോഴ്സ് വെച്ചാൽ കടയിലായിരിക്കും, ചിലർ ഹോസ്പിറ്റൽസായിരിക്കും. ദേ മേ ട്രാവൽ ടു ദ പ്ലേസ് ഓഫ് വർക്ക്. ചിലപ്പോൾ അവർ എങ്ങനെ അവർ ജോലിക്ക് പോകുന്നത്, ട്രെയിനായിരിക്കും, ചിലപ്പം ബസ്സിനായിരിക്കും, കാറിന്, മെട്രോ ഓർ ഓട്ടോറിക്ഷ, അപ്പം തിരിച്ചു വരാം. അല്ലാതെ ചിലരുണ്ടല്ലോ, അല്ലാതെ ഇതിനെക്കാട്ടി ദൂരെയുള്ള ഗൾഫിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് വരാൻ പറ്റില്ല. അല്ലാതെ എറണാകുളം ട്രിവാൻഡ്രത്തൊക്കെ ചിലർ പോയാൽ ചിലപ്പോൾ അന്നന്നെ വന്ന് പറ്റും, അല്ലെ ആഴ്ചയിൽ ഒരു ദിവസം അവർ വരും. മനസ്സിലായാലോ? ഓക്കെ, ഇനി ഫൈൻഡ് ഔട്ട് വാട്ട് വർക്ക് യുവർ പേരൻസ് ഡു ആൻഡ് റൈറ്റ് ഇറ്റ്. നിങ്ങൾ എഴുതണം നിങ്ങളുടെ മമ്മി എന്തോ വർക്കാണ് ചെയ്യുന്നത്, ഫാദർ എന്തോ വർക്കാണ് ചെയ്യുന്നത്. ഹൗ ഡു ദേ ട്രാവൽ, അവരെങ്ങനെയാണ് ജോലിക്ക് പോകുന്നത്, മദറും ഫാദറും. പീപ്പിൾ ഹൂ വർക്ക്, വർക്കിംഗ് പീപ്പിൾ ഗിവ് ടൈം ടു ദ വർക്ക്, ബട്ട് ദേ ഓൾസോ ഗിവ് ടൈം ടു ദ ഫാമിലീസ്. ദേ ഹാവ് ടു പ്ലാൻ ദേ ടൈം കെയർഫുള്ളി. പേരൻസ് വർക്ക് ചെയ്യുന്നത്, ഇപ്പം നിങ്ങൾക്കറിയാമല്ലോ ചില കുട്ടികളുടെ മമ്മിമാർ ടീച്ചറായിരിക്കും, പപ്പ ഓഫീസിൽ പോകണം, അപ്പോൾ എന്തോ ചെയ്യും, ജോലിക്ക് പോകണം, അറ്റ് ദി സെയിം ടൈം നിങ്ങളെ സ്കൂളിലെ കാര്യം നോക്കണം, നിങ്ങളെ ഒരുക്കി വിടണം, നിങ്ങളെ ടൈമിന് ബസ്സിനെ കയറ്റി വിടണം, പിന്നെ ആഹാരം എല്ലാം ഉണ്ടാക്കി തരണം. അപ്പം പീപ്പിൾ ഹു വർക്ക്, വർക്കിംഗ് പീപ്പിൾ, ജോലി ചെയ്യുന്നവരെ ഗിഫ്റ്റ് ടൈം, അവരെ ജോലിയും ചെയ്യണം, പക്ഷേ അവരുടെ ഫാമിലി, നിങ്ങളെ നോക്കണം, പപ്പയുടെ കാര്യം നോക്കണം, തുണിയെല്ലാം നനയ്ക്കണം, അങ്ങനെ എല്ലാ കാര്യങ്ങളും. അപ്പം ദേ ഹാവ് ടു പ്ലാൻ ദേ ടൈം കെയർഫുള്ളി. അവർക്കപ്പം ടൈം ടേബിൾ പോലെ, അവർക്ക് നമുക്ക് ഓരോ ടൈം ടേബിൾ ടീച്ചേഴ്സൊക്കെ നിങ്ങൾക്ക് തന്നിട്ടില്ല, അതുപോലെ അവർക്കും മമ്മിക്കും പപ്പായ്ക്കും അറിയാം അവരുടെ കാര്യങ്ങൾ എങ്ങനെയാണ് പ്ലാൻ ചെയ്യുന്നതെന്ന്. അവരതുപോലെ അവർ ഓരോ കാര്യങ്ങൾ സമയത്തിന് ചെയ്യണം അല്ലേ, അല്ലെങ്കിൽ എല്ലാവർക്കും കൂടെ പോകാൻ പറ്റുമോ, അവർക്ക് ജോലിക്ക് പോകണം, നിങ്ങൾക്ക് സ്കൂളിൽ പോകണം അല്ലയോ, അപ്പോൾ എല്ലാവരും കൂടെ ഒരുമിച്ച് അവർ പ്ലാൻ ചെയ്ത് അതനുസരിച്ച് അവരുടെ ജോലി നിങ്ങൾക്ക് ഒരു കുറവില്ലാതെ നിങ്ങളുടെ കാര്യങ്ങളെല്ലാം നടത്തി തരും, അവർ ജോലിക്ക് പോകും. വാട്ട് ഡു യുവർ പേരൻസ് ഡ്യൂ ടു സ്പെൻഡ് ടൈം വിത്ത് യു വെൻ ദി ഹാവ് ഫിനിഷ് ദ ഡേയ്സ് ഓഫ്. നിങ്ങളുടെ പേരൻസ് നിങ്ങളോട് നിങ്ങളുടെ പഠിത്തമൊക്കെ കഴിഞ്ഞ് എങ്ങനെയാണ് നിങ്ങളോട് ടൈം സ്പെൻഡ് ചെയ്യുന്നത്, അത് ഒരു ദിവസത്തെ ജോലി കഴിഞ്ഞാൽ അത് നിങ്ങളിവിടെ എഴുതണം. In some homes, the father works outside the home while the mother stays at home to look after the child. ചില വീട്ടിൽ പപ്പ വീട്ടിൻ്റെ വെളിയിലായിരിക്കും ജോലി ചെയ്യുന്നത്, പക്ഷേ അമ്മ വീട്ടിൽ തന്നെ എല്ലാ കാര്യങ്ങളും വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കും. ഇൻ അതർ ഹോംസ് ബോത്ത് ദ പേരൻറ്സ് ഓർ ദ സിംഗിൾ പേരൻറ് ഗോ ഔട്ട് ടു വർക്ക്. ചില വീട്ടിൽ എങ്ങനെയാണ് ബോത്ത് ദ പേരൻറ്സ് പപ്പായും മമ്മിയും പോകും, അല്ലെ ചിലടത്ത് സിംഗിൾ പേരൻറ് നമ്മൾ പഠിച്ചില്ല, ചിലടത്ത് ഫാദർ മാത്രമേ കാണത്തുള്ളൂ, ചിലടത്ത് മദർ മാത്രമേ കാണത്തുള്ളൂ, അങ്ങനെ അവർ മാത്രം ഒരാളായിട്ട് ജോലിക്ക് പോകും. വൈൽ ദേ ആർ അവേ ദ ചെയർ ചിൽഡ്രൻ ആർ ലുക്ക്ഡ് ആഫ്റ്റർ ബൈ അനദർ ഗ്രോൺ അപ്പ്. അവർ ജോലിക്ക് പോകുമ്പോൾ അവരുടെ വീട്ടിൽ വേറെ ആരെയും അവരെ ഏൽപ്പിച്ചിട്ട് അവർ പോകുന്നു ഇല്ലയോ. ഓക്കെ, ഹൂ ലുക്ക്സ് ആഫ്റ്റർ ഇഫ് യുവർ പേരൻസ് ആറ്റ് വർക്ക്. നമ്മളോട് ചോദിക്കുക, നിങ്ങളെ നോക്കുന്ന ആരാ, നിങ്ങളുടെ പേരൻസ് ജോലിക്ക് പോകുമ്പോൾ. കണ്ടോ, പേരൻസ് അറ്റ് വർക്ക് അറ്റ് ഹോം ആൻഡ് ഇൻ ഓഫീസ്. കണ്ടോ,
ഇവിടെ കണ്ട ഫാദറും മദറും കൂടെ ഒരുമിച്ച് ജോലി ചെയ്യുന്ന കണ്ട രണ്ടുപേരും കൂടെ ജോലി ചെയ്ത് രാവിലെ എല്ലാം ഉണ്ടാക്കിയിട്ട് വേണം അവർക്ക് ജോലിക്ക് പോകാൻ നിങ്ങളെ വിടാൻ പിന്നെ ഇവിടെ ഫാദർ ഓഫീസിൽ ജോലി ചെയ്യുന്നത് ടീച്ചർ പഠിപ്പിക്കുന്നു ഓക്കെ സം ടൈംസ് വെൻ പേരൻസ് റിട്ടേൺ ഹോം ഫ്രം വർക്ക് ദേ ആർ ടയേർഡ് എല്ലാ പേരൻസും നമ്മുടെ സ്കൂളിൽ നിന്ന് വന്നു കഴിയുമ്പോൾ നമ്മളോട് പഠിക്കാൻ പറഞ്ഞാൽ നമ്മൾ പഠിക്കുകയില്ല നമുക്ക് ഇച്ചിരി നേരം ചായയൊക്കെ കുടിച്ച് അല്ലെങ്കിൽ പാലൊക്കെ കുടിച്ച് ഇഷ്ടമുള്ള ബേക്കറിയൊക്കെ കഴിച്ച് മമ്മി നല്ല ആഹാരമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കുറച്ച് നേരം കളിച്ച് കഴിഞ്ഞിട്ട് വൈകിട്ട് നമ്മൾ പഠിക്കാനിരിക്കും അതുപോലെ പേരൻസ് ക്ഷീണിച്ച് വന്നു കഴിയുമ്പോൾ അവർക്ക് അങ്ങ് ജോലി കഴിഞ്ഞ് വന്നു അത്രയും ബസ്സേ കയറി അല്ലെങ്കിൽ കാറേ കയറി ഓട്ടോയിൽ കയറി ഇടിയോ ഒക്കെ കൊണ്ടുവരുമ്പോൾ അവർക്കും അങ്ങ് ഒത്തിരി ക്ഷീണം മോസ്റ്റ് പീപ്പിൾ ലൈക്ക് ടു വർക്ക് ആൻഡ് എൻജോയ് ദ വർക്ക് ദേ ഡു നമുക്ക് എല്ലാവർക്കും നമുക്ക് നമ്മൾ ചെയ്യുന്ന ജോലി നമുക്ക് ഇഷ്ടമാണ് അല്ലേ നമ്മൾ സന്തോഷമായിട്ടാണ് നമ്മൾ ജോലി ചെയ്യുന്നത് വെൻ യു ആർ ഓൾഡർ യുവർ പേരൻസ് മേ ടോക്ക് ടു യു അബൌട്ട് ദേ വർക്ക് നിങ്ങൾ കുറച്ചുകൂടെ ഒക്കെ പ്രായമായി കഴിയുമ്പോൾ നിങ്ങളുടെ പേരൻസ് നിങ്ങളോട് പറഞ്ഞു തരും അവരുടെ ജോലിയുടെ കാര്യം ആൻഡ് ടെൽ യു ഇൻട്രസ്റ്റിംഗ് നല്ല നല്ല കഥകൾ അതിനെപ്പറ്റി പറഞ്ഞു തരും യു ക്യാൻ ഓൾസോ ആസ്ക് ദം ക്വസ്റ്റ്യൻസ് അബൌട്ട് ദേ വർക്ക് നിങ്ങൾക്ക് അവരോട് അവരുടെ ജോലിയുടെ കാര്യത്തെ പറ്റി ക്വസ്റ്റ്യൻസ് അറിയേണ്ട എല്ലാം നിങ്ങളോട് പറഞ്ഞു തരും ഓക്കെ ഹോപ്പ് ഓൾ ഓഫ് യു ഹാവ് അണ്ടർസ്റ്റുഡ് താങ്ക് യു ഓക്കെ